ഭഗവത് വിചാരത്തിൽ മുഴുകുക, ഈശ്വരവാദങ്ങളെ ആശ്രയിക്കുക, അതാണ് മാർഗം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ എന്താണ് ചെയ്യുന്നതായ കർമ്മങ്ങളെയൊക്കെ ഈശ്വരപാദങ്ങളിൽ വച്ച് സ്വസ്ഥമായിട്ടിരുന്ന ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളെ കീർത്തിക്കൂ, ശ്രമിക്കൂ, കീർത്തിക്കൂ, മനനം ചെയ്യൂ. നമ്മളുടെ 100% ഓർമ്മ എന്ന് പറയും സുഖ. അല്ല, ഇയാളാണ് നിങ്ങൾ കുറെ പ്രശ്നം കേട്ട് പറയാൻ അത് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ ആത്മാർത്ഥതയും ആ ഉത്തരത്തിലെ ഒരു ആത്മാർത്ഥത വെറുതെ നമ്മൾ പഴയ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യമില്ലല്ലോ. ഏതോ നമ്മൾ പറയണമെന്ന് പറയാനും ഭയമാണ്. അപ്പോ സുഖാണെങ്കിലും സുഖാണല്ലോ, അങ്ങനെയുള്ള സുഖത്തെ കുറിച്ച് അല്ലെങ്കിൽ പരമാർത്ഥമായി യഥാർത്ഥമായി ശാന്തി ഉണ്ടാകും. യഥാർത്ഥമായ ശാന്തിയെ നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. മൂന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഭക്തന്മാരെ ഭഗവത് പാദങ്ങളിലേക്ക് ഒരിടത്തേക്ക് പോകുക. ആരാണ് ഉത്തമനായ ഭാഗവതൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആർക്കാണോ ഈശ്വരപാദങ്ങളിൽ ഭക്തിയാകുന്ന ചരടുകൊണ്ട് ഹൃദയത്തിൽ നടത്തിലാൻ സാധിക്കും. ഓരോരുത്തരും ഭക്തിയാകുന്ന ചരടുകൊണ്ട് ഭഗവത്പാദങ്ങളെ ആർക്കാണോ ഹൃദയത്തിൽ നടത്തിലാൻ സാധിക്കുന്നത് അയാളാണ് ഉത്തമനായ ഭാഗവതൻ എന്നോട് പറയുക.